Hi friends, Assalamu alaikum. Welcome to Kitchen Killadi. In this video, onakkam in chemmin ulartiyadana. ഇത് നമ്മൾ ചോറിന്റെ കൂടെക്ക കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആണ് ഇത്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഇതിന്. നമ്മൾ ഇതിനെ എങ്ങനെയാ ചെയ്യുന്നതും കൂടി നോക്കാം. അതിനു മുമ്പേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1½ ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ പരുവത്തിലത് കിട്ടേണ്ടത്. നമുക്കിനി ഇതിന് മാറ്റി വയ്ക്കാം. നമ്മളിനി ഈ എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തിയെടുക്കാം. ഈ ചെമ്മീൻ്റെ നല്ലൊരു മണം വരുന്നവരെ നമുക്ക് വറുത്തി കൊടുത്തോണ്ട് തന്നെ ഇരിക്കാം. ഇതിങ്ങനെ വറുത്തി കൊടുക്കുമ്പം കളറൊന്ന് ചേഞ്ച് ആവും, നല്ലൊരു ബ്രൗൺ കളറിലാവുകയും ചെയ്യും, നമുക്ക് നല്ലൊരു മണവും കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിന്ന് കോരി മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ ചെമ്മീൻ വറുത്ത് മാറ്റിയ അതേ സോസ്പാനിൽ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വരട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് എല്ലാം കൂടെ ഒന്ന് വറുത്തിയെടുക്കാം. നമ്മൾ ഈ ഉള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറുത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഉണക്കച്ചെമ്മീൻ വറുത്ത് മാറ്റിയില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ നമ്മൾ ഉണക്ക ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റാണ്, ക്യൂട്ട് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കൂട്ട് മാത്രം മതി വെച്ച് കഴിക്കാൻ. അത്രയ്ക്കും രുചിയാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.